ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ പുഡിംഗ് റെസിപ്പിയാണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റുള്ള പാർട്ടികളിലൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റുള്ള ഒരു പുഡിംഗ് തന്നെയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ അതാ ഞാൻ ആദ്യം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചൈന ഗ്രാസ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ 20 ഗ്രാം ചൈന ഗ്രാസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് ടോട്ടൽ 2 പാക്കറ്റ് പാലാണ് എടുക്കുന്നത് അപ്പോൾ 1 പാക്കറ്റ് പാലാണെന്നുണ്ടെങ്കിൽ 10 ഗ്രാം ചൈന ഗ്രാസ് മതി അതിതുപോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ പിച്ചിട്ടൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ചേർത്തിട്ട് വേണം നമുക്കിത് ഒരു 10 മിനിറ്റ് കുതിർക്കാൻ വെക്കാൻ വേണ്ടിയിട്ട് അത് പെട്ടെന്ന് മെൽട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുതിർത്തെടുക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പുഡിംഗ് റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കപ്പ പുഡിംഗ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് തന്നെയാണ് അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതിയിട്ടാണ് ഞാൻ അതിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ ചൈന ഗ്രാസ് ഞാൻ വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ് അതിൻ്റെ 4 സൈഡിലുള്ള ബ്രൗൺ പാർട്സൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം നമുക്ക് അത് വൈറ്റ് മാത്രം മതി ഈ ഒരു പുഡിങ്ങിലേക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ 6 സ്ലൈസ് ബ്രെഡിൻ്റെയും ഇതുപോലെ ഒന്ന് അരികു വശക്കൊന്ന് കളഞ്ഞിട്ട് എടുക്കാം അത് കളയൊന്നും വേണ്ട അത് നമുക്ക് പൊടിച്ചെടുത്ത് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാം സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എന്നിട്ട് അത് മിക്സിയിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഈ ഒരു ബ്രെഡ് മാത്രം വെച്ചിട്ട് നമുക്ക് ഈ ഒരു പുഡിംഗ് റെഡിയാക്കിയെടുക്കാം പിന്നെ ഞാനിതിൽ സ്പെഷ്യലായിട്ട് വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട് ഇതാണ് നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് സ്ട്രോബെറി അപ്പോൾ ഈ സ്ട്രോബെറി കൂടെ ചേർക്കുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ആ ഒരു സ്ട്രോബെറി ഞാൻ കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട് ഒരു 8 എണ്ണോ 8-10 എണ്ണം ഒക്കെ എടുക്കാം കേട്ടോ നമുക്ക് അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇതാ ഇത് നല്ല ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് ഒട്ടും കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല ഫൈനായിട്ട് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ലാസ്റ്റ് ആവശ്യമായിട്ട് വരുന്നുള്ളൂ അതവിടെ മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 2 പാക്കറ്റ് പാലൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 20 ഗ്രാം ചൈന ഗ്രാസ് എടുക്കാനുള്ള കാരണം ഇതുപോലെ 2 പാക്കറ്റ് പാലെടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ചൈന ഗ്രാസും ഒന്ന് മെൽട്ട് ചെയ്യാനായിട്ട് ഈ ഒരു സമയം തന്നെ വെക്കണം അപ്പോൾ ഈ പാല് ചൂടാക്കാൻ വെക്കുന്ന സമയവും അതുപോലെ ചൈന ഗ്രാസ് മെൽട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും 2 ഒരേ ടൈമിൽ വെക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ പാലൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല നന്നായിട്ട് ചൂടായി വന്നാലും മതി അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക അതേ സമയം തന്നെ ഇത് നന്നായിട്ട് മെൽട്ടാക്കി എടുക്കുകയും വേണം ഒട്ടും കട്ടയില്ലാണ്ട് എല്ലാം അങ്ങ് മെൽട്ടാകുന്ന രീതിയിലൊന്ന് മെൽട്ടാക്കി എടുക്കണം അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മെൽട്ടാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഏകദേശമൊക്കെ ഇങ്ങനെ അലിഞ്ഞ് വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ മെൽട്ടായി കിട്ടും ഇത് നമ്മുടെ പാലൊന്ന് തിളക്കുന്ന ഒരു സമയം മതി അപ്പോഴേക്കും ഇത് മെൽട്ടായി വന്നോളും അപ്പോൾ പാലൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് കണ്ടൻസ് മിൽക്കാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ബാക്കി പഞ്ചസാര കൂടെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കണ്ടൻസ് മിൽക്കിന് ചേർത്തിട്ടും മധുരം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം പഞ്ചസാരയുടെ അളവൊന്നും ഞാൻ കറക്റ്റ് പറയണില്ല കേട്ടോ നമുക്ക് ചേർത്ത് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ മധുരത്തിനനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഒരു 6-7 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക എന്നുള്ള രീതിയിൽ ഒരു 6 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് നമ്മുടെ ആ ഒരു മെൽട്ട് ചെയ്തിട്ടുള്ള ചൈന ഗ്രാസിൻ്റെ മിക്സും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതൊക്കെ ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്തെടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ അത് കുറേശ്ശെ ആഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ടാക്കിയെടുക്കണം അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ കട്ട പിടിക്കില്ല എന്നിട്ടത് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക എന്നിട്ടിത് കുറച്ച് സമയം തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യട്ടോ നന്നായിട്ട് തണുക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് അത് സെറ്റായി വരും എന്നാലും ആ ഒരു വലിയ ചൂട് പോകുന്നവരെ വെയിറ്റ് ചെയ്യണം അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് സ്ട്രോബെറി ചേർക്കുന്നത് ഇപ്പോൾ തന്നെ സ്ട്രോബെറി ചേർത്താൽ ഈ പാല് പിരിഞ്ഞു പോകും അത് പ്രത്യേകം തന്നെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ വലിയ ചൂടൊക്കെ പോകുന്നവരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം കേട്ടോ നന്നായിട്ട് ചൂട് പോകുക തണുക്കേണ്ട അതിന് മുന്നേ ആയിട്ട് സെറ്റാവുന്നതിൻ്റെ മുന്നേ ഉള്ളൊരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ അത് ആ സമയം വരെ വെയിറ്റ് ചെയ്യുക അതിനുശേഷം നമുക്ക് ഈ ഒരു സ്ട്രോബെറിയുടെ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ അതാ നമ്മുടെ സ്ട്രോബെറിയുടെ അത് ജാറിൽ നിന്നെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലൈറ്റ് ആയിട്ടുള്ളൊരു കളറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ പിങ്ക് കളറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രോബെറിൻ്റെ കളർ മാത്രം അത് മാത്രം മതി നേരിച്ചിട്ട് അത് മാത്രമാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഞാനിത് ഒരു ട്രേയിലേക്ക് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്
അപ്പോൾ രണ്ട് പാക്കറ്റ് പാല് വെച്ചിട്ട് നോർമൽ പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ട്രയലേക്ക് എൻ്റെ കയ്യിലുള്ള ഒരു ട്രയലേക്ക് കറക്റ്റായിട്ട് കേട്ടോ കിട്ടാറ്. പക്ഷേ ഇത് കുറച്ച് ബാക്കിയുണ്ട്, അപ്പോൾ അത് ഞാൻ വേറൊരു റൗണ്ടിലുള്ളൊരു ട്രയലേക്ക് കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് എന്താ ഇതിൽ കൂടാനുള്ള കാരണം, ഇതിലൊക്കെ നമ്മൾ ബ്രെഡ് ക്രംസ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ടാണ് ഇത് കുറച്ച് അളവ് കൂടാനുള്ള കാരണം. അപ്പോൾ രണ്ട് പാക്കറ്റ് പാല് കറക്റ്റായിട്ട് ഈ ഒരു ട്രയലേക്ക് വരുന്നുള്ളൂ. പക്ഷേ ഇത് ഞാൻ പറഞ്ഞല്ലോ ബ്രെഡ് ക്രംസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് പിന്നെ ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് കൂടെ ഒഴിച്ച് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിനു ശേഷം നമുക്കിതുപോലെ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വരികയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ്, സ്ട്രോബെറിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ബ്രെഡ് ഒഴിവാക്കിയിട്ട് വെറും സ്ട്രോബെറി വെച്ചിട്ടും ഇതുപോലെ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ സ്ട്രോബെറി ഒഴിവാക്കിയിട്ട് ബ്രെഡ് വെച്ചിട്ടും ഇതുപോലെ നിങ്ങൾക്ക് പുഡിങ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. പിന്നെ ഈ ഒരു പുഡിങ്ങിന് റേറ്റ് വരുന്നത്, ഞാൻ ഇത് രണ്ടും മിക്സ് ആണല്ലോ, അപ്പോൾ ഇതിന് 600 രൂപയാണ് കേട്ടോ റേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു, ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക് യു.